ഡിയർ ഫയർഫോഴ്സ്, തെരച്ചിൽ നിർത്തിക്കൊള്ളൂ. നിങ്ങൾ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന ഡെഡ് ബോഡി ജീവനോടുകൂടി തിരിച്ചു വന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അർമാദിപ്പിൻ. നഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടുന്നത് ഒത്തിരി സന്തോഷമുള്ള കാര്യമല്ലേ? നഷ്ടപ്പെട്ടത് നാം ഒത്തിരി വിലമതിക്കുന്ന ഒന്നാണെങ്കിലോ? അങ്ങനെ ഒരു സ്ത്രീ തന്റെ 10 നാണയങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുമ്പോ വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി അത് കണ്ടെത്തി അതിന്റെ സന്തോഷം കൂട്ടുകാരോടും അയൽവാസികളോടും ഒക്കെ പങ്കുവെക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈ 10 നാണയങ്ങൾ അവൾക്ക് ഇത്രമാത്രം പ്രിയപ്പെട്ടതാകാനുള്ള കാരണം ഇത് അവളുടെ വിവാഹവേളയിൽ മാത്രം ഉപയോഗിക്കുന്ന ആഭരണത്തിലേതായതുകൊണ്ടാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നിട്ടും അത്രമാത്രം പ്രിയപ്പെട്ടയൊന്ന് നഷ്ടപ്പെടാൻ എന്തായിരിക്കും കാരണം? അത് അശ്രദ്ധ കൊണ്ട് തന്നെ ആവാനാണ് സാധ്യത. നമ്മുടെ കാര്യത്തിലും നമ്മുടെ പ്രിയപ്പെട്ടത് പലതും നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ്. അത് വസ്തുക്കളായാലും സാധനങ്ങളായാലും വ്യക്തികളായാലും ബന്ധങ്ങളായാലും എല്ലാറ്റിനും നാം എപ്പോഴും കൊടുക്കേണ്ട ചില പ്രത്യേക ശ്രദ്ധയും കരുതലും പരിഗണനയൊക്കെ ഉണ്ട്. നമ്മുടെ ചില പരിചയം കൊണ്ടും ചില കാര്യങ്ങളൊക്കെ ചുമ്മാ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നത് കൊണ്ടും കൊടുക്കേണ്ട ശ്രദ്ധയും പരിഗണനയൊക്കെ ഇല്ലാതാകുമ്പോഴാണ് ദൈവം നമ്മുടെ കരങ്ങളിൽ സമ്മാനിച്ച പൊൻനാണയങ്ങൾ, അത് നമ്മുടെ ആത്മീയതയായാലും കുടുംബമാണെങ്കിലും പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും കുരുന്നുകളാണെങ്കിലും സൗഹൃദമാണെങ്കിലും ഒക്കെ നമ്മുടെ കൈവിരലുകൾക്കിടയിലൂടെ നാം അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നത്. അതൊഴിവാക്കാൻ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ദൈവത്തോടൊപ്പം എന്നും ഒരല്പസമയമായിരിക്കാനും വൃദ്ധരായ മാതാപിതാക്കളെ എന്നും ഒരല്പസമയം കേൾക്കാനും കുരുന്നുകൾക്കൊപ്പം എന്നും അവരുടെ ലോകത്തിൽ ഒരല്പസമയം ചിലവഴിക്കാനും പങ്കാളിയുടെ വാടിയ മുഖത്തിൻ്റെ കാരണം അന്വേഷിക്കാനും ഒന്ന് ചേർത്ത് പിടിക്കാനും സൗഹൃദങ്ങളിൽ എന്നും ഒരു ഹലോ പറയാനെങ്കിലുമൊക്കെ നമുക്ക് സാധിച്ചാൽ മതി. നമ്മുടെ ബന്ധങ്ങളെ എന്നും ശ്രദ്ധയോടെ സ്നേഹത്തിൻ്റെ വെള്ളമൊഴിച്ച് പച്ചകിടാതെ സൂക്ഷിക്കാം. അവൻ നമുക്ക് സമ്മാനിച്ച പൊൻനാണയങ്ങൾ നമ്മുടെ അശ്രദ്ധ മൂലം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ.